ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൻസ വില്ലേജ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പം പാതിരാമണലിലാണ് വന്നിരിക്കുന്നത്. പാതിരാമണൽ നമ്മൾ ആലപ്പുഴ ഒരു ഹൗസ് ബോട്ടിൽ ചെറിയൊരു വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണിത്. അവിടെ നമ്മൾ എത്തിച്ചിരിക്കുന്നത് പ്രകൃതി രമണീയമാണ്, ഫുള്ള് വനമാണ്. ഇതിലെ നമ്മൾ നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇതിലെ പോകാൻ. വളരെയധികം ഒരു ഉന്മേഷഭരിതമായിട്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് ഇവരെ കാഴ്ചവെക്കുന്നത്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ആ ഹൗസ് ബോട്ടിനുള്ളിലാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരെല്ലാം വളരെ കോർപ്പറേറ്റീവാണ്. വളരെയധികം സന്തോഷമായിട്ട് പാട്ടും ഡാൻസും കളിച്ച് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് നമ്മളൊരു വൈബായിട്ട് മുന്നേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പാതിരാമണലാണ്, ലഞ്ച് ബ്രേക്കാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ചു മടങ്ങുന്നതായിരിക്കും. എല്ലാവരും ഈ കാഴ്ചകൾ കാണും. നമ്മളോടൊപ്പം 2 കോടി മുടക്കി ലോഞ്ച് ചെയ്ത പ്രസ്ഥാനം 4 വർഷം കൊണ്ട് 7 കോടി 8 കോടി രൂപ കളക്ഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് ഇന്ന് നിങ്ങളാണെങ്കിൽ ഇന്നലെ വരെ വന്നുപോയ ആളുകൾ ഞങ്ങൾക്ക് നൽകിയ ആ സപ്പോർട്ടും വാമൊഴികളും തന്നെയാണ്. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരും ഈ രേഖയുടെ ബ്രാൻഡ് അംബാസിഡർമാരാണ്. നിങ്ങളുടെ വേണം ഇത് ലോകം അറിയാൻ, അല്ലെ? നിങ്ങളുടെ വിലയേറിയ ആ യാത്രാനുഭവങ്ങൾ. എനിവേ, വേർപിരിയുന്നതിന് മുമ്പ് വിശാലവും സുന്ദരമായ വലിയ ലോകത്തിന്റെ പരിച്ഛേദങ്ങളായ ചെറിയ ഇടങ്ങളിലൂടെ നാം ഇന്ന് നടത്തിയ യാത്ര നിങ്ങളുടെ കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയും സന്തോഷവും ഏകാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ ഫൈനലി ഞങ്ങൾ ഈ എളിയ സർക്കാർ ജീവനക്കാർ കൃതാർത്ഥരാണ്. തിരികെ മടങ്ങുമ്പോ മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപിടി നല്ല ഓർമ്മകൾ ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ റിയലി ഞങ്ങൾക്ക് അതിൽ ചരിതാർത്ഥ്യവുമുണ്ട്. എന്താ പറയാ, ലാസ്റ്റ് അല്ലെ? മറുപടി പറയാൻ വേണ്ടി റിവ്യൂ സെക്ഷൻ ഉണ്ട്, അപ്പൊ നമ്മൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അഡ്വർടൈസ്മെന്റിനെ അത് ഉപയോഗിക്കാം. എനിവേ, യാത്രകൾ നമ്മുടെ നിങ്ങളുടെ അല്ലേ, ചെറുതും വലുതായി ഒന്നും അവസാനിക്കാതിരിക്കട്ടെ. ഈ വേളയിൽ ഒന്ന് മാത്രം പറയാം, ഇനിയും കണ്ടുമുട്ടാം. അതെവിടെ വെച്ചാണ്? വേഗയിൽ വെച്ച് തന്നാകട്ടെ എന്ന് പ്രത്യാശയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ വേളയിൽ ശുഭസായാഹ്നവും നേർന്നോളും. ഇനി ഒരു ചെറിയ കാര്യം എന്താണെന്നറിയോ, കുടുംബശ്രീ ചേച്ചിമാർ അല്ലെ നമ്മുടെ കൂടെ പോകണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും തോളോട് തോളുന്ന കുടുംബശ്രീ ചേച്ചിമാര്. അപ്പൊ നിങ്ങളുടെ മനസ്സും വയറും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തൂക്കത്തിന് ഒരു കൈയിടി നമ്മുടെ ചേച്ചിമാർ. ഇപ്പൊ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, മറന്നുപോലെ കേട്ടോ, വാട്ടർ അതോറിറ്റി അല്ല, KSRTC അല്ല, ഒന്നുമല്ല, ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ SWTD എന്ന ചുരുക്കരൂപത്തിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും നമ്മുടെ ഡിപ്പാർട്ട്മെന്റും അറിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇതില് 2000 താഴെ ജീവനക്കാരുള്ള, രാവിലെ പറഞ്ഞ പോലെ തിരുവനന്തപുരം ആസ്ഥാനമല്ലാത്ത ആലപ്പുഴ ആസ്ഥാനമായ ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഈ കൊച്ചു ഡിപ്പാർട്ട്മെന്റ്. അതിലെ എളിയ 5 ജീവനക്കാർ നമുക്ക് ഓരോരുത്തരായി ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മുടെ വാഹനം ഓടിക്കുന്ന ആളെ വിളിക്കാം, അല്ലെ? വിളിക്കട്ടെ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ അനൂ. അനൂവിന് ജോലി ആയതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ സ്പെഷ്യലായിട്ട് തെരഞ്ഞെടുത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും വലിയ കാര്യം അല്ലെ, നമ്മുടെ ജീവൻ എല്ലായിരിക്കുന്നു മൂപ്പറയില്ല. ആ വിലയേറിയ യാത്രാ അനുഭവങ്ങൾ പങ്കിടാൻ ഒരു 5-8 പേർക്ക് പറയാം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ ഒരു 5 മിനിറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ഡീസൽ നിറയ്ക്കാനായിട്ട് നാളത്തേക്ക്. ഇപ്പം രാവിലെ യാത്ര തുടങ്ങുമ്പോൾ അഥവാ താമസിച്ചു പോയി പിന്നെ സഞ്ചാരികളെ കൊണ്ട് ഡീസൽ നിറയ്ക്കാൻ പോകുന്നത് ഒരു അരോചകമാണ്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ്, അത് കഴിയുമ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചെടുത്ത് അവിടെ അല്ല നമുക്ക് പറയാം സാർ, അത് ഇന്ന് റെക്കോർഡ് ചെയ്യണം. വേറെ ഇവിടെ ഒന്ന് പറഞ്ഞു നമുക്ക് അവിടെ തുടങ്ങാം. എന്നാലേ നമുക്ക് ഈ ഹയർ അതോറിറ്റി, ഇപ്പൊ നിങ്ങളും ഞങ്ങളും തമ്മിൽ അറിഞ്ഞു ഇതിന്റെ അകത്ത് എന്ത് നടക്കുന്നു. ഞങ്ങളുടെ നെഞ്ചത്തെല്ലാം നെയിം പ്ലേറ്റ് ഉണ്ട്, ഡ്രൈവർ ഒന്നും, ബോട്ട് പാസ് ഒന്നും, സ്ട്രാങ് ഒന്നും, ലാസ്കർ എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ള പുറലോകം പറയണത് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെ. ഇനിയും പുതിയ ബോട്ടുകൾ വരണം, നമുക്ക് എല്ലാത്തരം ആളുകൾ പ്രയോജനപ്പെടണം. അത് നിങ്ങളുടെ വാക്കുകൾ വിലയാ. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അഡീഷണൽ മൈക്ക് വെച്ചിട്ട് ഇതേപോലെ. അതിനാണ് അവിടെ നമുക്ക് തുടങ്ങാം. സാറിന്റെ പേരെന്തോ? ആ സുഭാഷ് സാർ തന്നെ ഫസ്റ്റിൽ ഒന്ന് തുടങ്ങിക്കോ. അതിന് മുന്നോടിയായിട്ട് ഇനി AC നോൺ AC ഒന്നുമില്ല, ഒരു 40 സീറ്റ് ഒന്ന് അകത്ത് കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. ഇനിയും കണ്ടുമുട്ടാം, വേഗയിൽ വെച്ച് തന്നെ ആകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭ സായം. പാതിരാമണലിലുള്ള ഒരു പാർക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുട്ടികൾക്ക് അതിന് മനോഹരമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പാർക്കാണ്. എല്ലാവിധ ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നു 60 രൂപയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. ഹായ് ഗൈസ്, ഞാൻ ഈ മങ്കി ബാറിൽ പോവാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സ്ഥലം നമ്മൾ കാണാൻ പോകുന്നു. അതാണ് കുട്ടനാട്ടിലെ ആർഗോക്ക് എന്ന് പറയുന്ന ഒരു കാർഷിക ഭൂമി. ആ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു തൊഴിലായിരുന്നു ചെത്തു തൊഴിൽ. നമുക്കറിയാം അല്ലെ, മത്സ്യബന്ധന കാർഷിക വൃത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു തൊഴിലായിരുന്നു ചെത്തു തൊഴിൽ. അപ്പൊ അങ്ങനെ
പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളുചെത്ത് വ്യവസായം ഉണ്ടായിരുന്ന ഒരു ഭൂമിയായിരുന്നു നമ്മുടെ ആർ ബ്ലോക്ക് എന്ന് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിലെ ആദ്യത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് നമുക്ക് ആർ ബ്ലോക്കിനെ വിശേഷിപ്പിക്കാം. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ സഞ്ചരിക്കുന്ന കോട്ടയം ആലപ്പുഴ ജലപാതയ, ഇപ്പൊ കോട്ടയത്ത് നിന്നും ആലപ്പുഴയ്ക്ക് നിന്നും ആളുകൾ എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്? ചെറിയ ചെറിയ മോട്ടോർ ബോട്ടിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബോട്ടിലും ഒക്കെ രാവിലെ ഇവിടെ വന്ന് ഒരു ദിവസം ഫുള്ള് ചെലവഴിക്കാൻ നമ്മൾ വയനാട്ടിലൊക്കെ ചെന്ന ഉൾക്കാട്ടിലേക്ക് കയറി പോകുന്ന അതേ ആംബിയൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ആർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ ഇതിന്റെ അവസ്ഥ വളരെ പരിതാപമാണ്. കാരണം എന്താണെന്നറിയോ, അതിലേക്ക് വരുമ്പോഴാണ് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം എന്താണെന്നും മടവീഴ്ച എന്താണെന്നും നമ്മൾ അറിയേണ്ടത്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഈ ബണ്ടുകൾ, ഇതിൽ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റി എന്ത് പറ്റും, അത് അവിടെ പൊട്ടിപ്പോകും. ഒരു ചെറിയ ഒന്നോ രണ്ടോ മൂന്നോ മീറ്റർ ആണ് ആദ്യം പൊട്ടുന്നെങ്കിലും വിത്തിൻ അവേഴ്സിൽ അത് വലുതാവും. 24 മണിക്കൂറോ 48 മണിക്കൂറോ കൊണ്ട് നമ്മൾ ഇപ്പൊ സഞ്ചരിക്കുന്ന ജലനിരപ്പും തൊട്ടപ്പുറം കാണുന്ന കാർഷിക ഭൂമി എന്താവും? ഒരേപോലെ ആവും. അതാണ് കുട്ടനാട്ടിലെ മടവീഴ്ച. അമിതമായി വെള്ളം വരുമ്പോൾ ഈ ബണ്ടുകൾക്ക് താങ്ങാൻ പറ്റാതാവും, അത് പൊട്ടിപ്പോകും. ഒരുപക്ഷെ നിങ്ങൾ ടിവി ചാനലിൽ പത്രമാധ്യമങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങി മഴ വീണു അല്ലേ, അതാണ് സംഭവം. അങ്ങനെ മടവീഴ്ച മൂലം ഈ പ്രദേശം മൊത്തം നശിച്ചു പോയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1500 ഏക്കർ അല്ലേ, ചെറിയ ടാസ്ക് ആണോ ഇന്നത് വെള്ളം പറ്റിക്കുന്നത്. അങ്ങനെ ഒരു 6-7 മാസം അങ്ങനെ വെള്ളക്കെട്ടായി മാറുകയും ഈ കൃഷികളെല്ലാം നശിച്ചു പോയ കാഴ്ചയാണ് കാണുന്നത്. വെള്ളം പറ്റിക്കുന്ന സംവിധാനമാണ് ആ മോട്ടർ അവിടെ കാണുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇറിഗേഷൻ മൂലം ഒരു കാർഷിക മേഖല സജീവമാക്കി നിർത്തുന്ന ഒരേ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കൊച്ചു കുട്ടനാട്ടിലെ ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ജലനിരപ്പ് ഇങ്ങനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. നമ്മൾ സഞ്ചരിക്കുന്ന ജലവാഹനം ജലാശയം മെഴുകിരിക്കുന്നു, മീറ്ററുകൾക്ക് താഴെ കരപ്രദേശം. അപ്പൊ അതിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ ചുമ്മാ നടക്കോ? ഇല്ല, എന്ത് വേണം? നമ്മൾ കണ്ട മോട്ടറുകൾ 10, 25, 30 ചോടി ചുറ്റുകൊണ്ട് ഇതെങ്ങനെ ഇങ്ങനെ പമ്പോട്ട് ചെയ്തുകൊണ്ടാൽ മാത്രമേ ഉറവ മൂലവും മഴവെള്ളവും ഉള്ള ആ ഒരു വെള്ളക്കെട്ടിനെ അങ്ങനെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒട്ടേറെ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും പ്രത്യേകതകളുള്ള ആ കുട്ടനാട്ടിലെ ചുരുക്ക ചില സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സഞ്ചാരി എന്ന രീതിയിൽ കുട്ടനാട് കാണാൻ ഇറങ്ങുമ്പോൾ കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു ഭൂപ്രദേശം അതാണ് നമ്മുടെ ഇടതുവശത്ത് ആർ ബ്ലോക്ക്. ഇതിന്റെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വാഹനമെല്ലാം മുന്നോട്ട് വന്നാണ് തെങ്ങുകളൊക്കെ തല പോയി നിൽക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം. പക്ഷേ ഒരു കാലത്ത് പാലക്കാട് കഴിഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളുചെത്ത് വ്യവസായം ഉണ്ടായിരുന്ന ഒരു അതിമനോഹരമായ ഒരു പ്രദേശമാണ് കുട്ടനാടിലെ അഭിമാനമായ ആർ ബ്ലോക്ക്. അപ്പൊ നമുക്ക് ഒറ്റ വാക്കി പറയാം, നമ്മൾ വേഗയിൽ പോയി കുട്ടനാട്ടിലെ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ആർ ബ്ലോക്ക് നമ്മൾ കണ്ടു എന്നൊരു കാര്യം കൂടി നമുക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും വലിയ കാര്യമാണ്. വാഹനം എല്ലാം മുന്നോട്ട് പോട്ടെ. ഇനിയാണ് കുട്ടനാടിന്റെ അവസാന കാലഘട്ടത്തിലെ ചരിത്രം. നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 1956 നമ്മൾ കേരള സംസ്ഥാന രൂപം വന്നു. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ചരിത്ര സംഭവങ്ങൾ ഇവിടെ നടന്നു. അതിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഒരു 5 മിനിറ്റ് മുന്നോട്ട് പോട്ടെ. അതിന്റെ നേർക്കാഴ്ചകളാണ് ചിത്രയും റാണിയും മാർത്താണ്ടയും മറ്റു കായൽ നിലങ്ങളെല്ലാം. അല്പസമയം കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തും. അവിടെ എത്തുമ്പോൾ ഒരു പള്ളി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ആ പള്ളിയോടുകൂടി അതിന്റെ ചരിത്ര സംഭവങ്ങളുമായിട്ട് നമുക്ക് തിരികെ എത്താം. എന്റെ പേര് സുഭാഷ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് മഹാകവി ജി ശങ്കർകുറുപ്പിന്റെ പേരിലുള്ള സ്കൂളിൽ 34 വർഷം മുമ്പ് പഠിച്ച ഒരു 9 സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ യാത്ര ഈ വേഗയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് എവിടേക്ക് വേണം എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് ആലോചിച്ചിരിക്കുന്ന കണ്ടിട്ടാണ് ഫേസ്ബുക്കിൽ ആവശ്യമായിട്ട് ഈ വേഗയുടെ ഈ നോട്ട് കാണാനിടയായത്. അപ്പോൾ തന്നെ അതിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. സാധാരണ ഒരു സർക്കാർ സർവീസിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വളരെ ഗംഭീരമായ ഒരു റിപ്ലൈയും നമുക്ക് പോസിറ്റീവായ രീതിയിലാണ് ഇവര് നമ്മൾ സംസാരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊന്ന് 9 പേര് ഇവിടെ യാത്ര ചെയ്യാൻ വന്നത്. വളരെ ആവേശകരമായ, മനസ്സിൽ എന്ന് തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് ഈ വേഗ ടൂ നമ്മൾക്ക് സമ്മാനിച്ചത്. പ്രത്യേകിച്ച് ഇവരുടെ സ്റ്റാഫിന്റെ പെരുമാറ്റം നമുക്ക് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. വളരെ മനസ്സിനെപ്പോഴും വൈബായിട്ട് നിൽക്കുന്ന രീതിയിൽ വളരെ മനുഷ്യത്വപരമായ ഉള്ള ഒരു അത്ര ഹൃദയമുള്ള നന്മയുള്ള ഹൃദയമുള്ള സ്റ്റാഫുകളാണ് ഈ വേഗ ടൂരിലുള്ളത്. അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യാനായിട്ട് സർക്കാർ കാണിച്ച ആ തീരുമാനത്തെയും ഇങ്ങനെയുള്ള മനസ്സുള്ളവരെയും ഞാൻ പ്രത്യേകം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ വൈബ് നിങ്ങൾ നിങ്ങളുടെ ഈ സർവീസിലൂടെ നീളം നിലനിർത്തി യാത്രക്കാരെ എന്നും ആകർഷിച്ച് അവരുടെ ഒരു ദിവസത്തെ യാത്ര സന്തോഷകരമാക്കി മാറ്റാനായിട്ട് നിങ്ങൾ ഇനിയും പരിശ്രമിക്കണം എന്ന് മാത്രം പറയുന്നു. ഒപ്പം ഒരിക്കൽ കൂടി ഈ യാത്രയുടെ പശ്ചാത്തലത്തിൽ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത നിങ്ങൾ വിവരിക്കുന്നത് ഏറ്റവും ഗംഭീരമാണ്. പരിചയമില്ലാത്ത ആളുകളാണ് ഇവിടെ ഒരുപാട് വരുന്നത്, അവർക്കെല്ലാം സ്ഥലത്തെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പോ ഈ യാത്ര ഗംഭീരമാക്കുന്നതിന് നിങ്ങളാണ് ഞങ്ങൾ സഹായിച്ചത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. കുമരം പുത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പിൽ പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറ് വേഗയായി നീ വന്നേ. താങ്ക് യു, താങ്ക് യു.